ഞാൻ ജുബേരിയ ഫിറോസ്. ഇന്ന് നമ്മൾ വേർഡ് ഫോർ ഡോട്ട് ടെസ്റ്റ് എന്താണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. വേർഡ് ഫോർ ഡോട്ട് ടെസ്റ്റ് നമ്മുടെ റുട്ടീൻ പ്രാക്ടീസ് അല്ല. സാധാരണ ഞാൻ ഏത് ടെസ്റ്റ് പറയുമ്പോഴും നമ്മുടെ റുട്ടീൻ പ്രാക്ടീസ് ആണെന്ന് പറയാറുണ്ട്. പക്ഷെ വേർഡ് ഫോർ ഡോട്ട് ടെസ്റ്റ് പേഷ്യൻ്റ് ഡിപ്ലോപ്പി കംപ്ലയിൻറ്റ് പറയുകയോ അല്ലെങ്കിൽ പേഷ്യൻ്റ് ബൈനോക്കുലർ വിഷൻ നോർമലി നമ്മൾ സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ വേർഡ് ഫോർ ഡോട്ട് ടെസ്റ്റ് ചെയ്യാറുള്ളൂ. വേർഡ് ഫോർ ഡോട്ട് ടെസ്റ്റ് വളരെ സിമ്പിൾ ആണ്. ഫോർ ഡോട്ട്സ് ഉണ്ട്, വേർഡ് ഫോർ ഡോട്ട് ടെസ്റ്റ്. അതിൽ വൺ റെഡ്, ടു ഗ്രീൻ ആൻഡ് വൺ വൈറ്റ് ലൈറ്റ്. റെഡ് ഗ്രീൻ ഗോഗിൾസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നത്. ഡിസ്റ്റൻസിലും നിയറിലും നമുക്ക് വേർത്ത് ഫോർ ഡോട്ട് ടെസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ ഒരു ഡിസ്റ്റൻസ് ചാർട്ടാണ്. നിയറിലേക്ക് നമ്മൾ ചെയ്യുന്നത് ഒരു ഇതേപോലെ തന്നെ ലൈറ്റ്സിൽ ഒരു ടോർച്ച് യൂസ് ചെയ്തിട്ടാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ക്ലിനിക്കിൽ ആ ടോർച്ച് ഇല്ല. സോ ഐ ഷോ യു എ പിക്ചർ. ഇനി നമ്മളിത് ചെയ്യുന്നത് ഡിം ലൈറ്റിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. വേർത്ത് ഫോർ ഡോട്ട് ടെസ്റ്റ് ചെയ്യുന്നത് നാല് കണ്ടീഷൻസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പേഷ്യൻ്റെ ബൈനോക്കുലർ വിഷൻ നോർമൽ ആണോ എന്നറിയാം, ഡിപ്ലോപ്പി ഉണ്ടെന്നറിയാം, പേഷ്യൻറ്റിന് സപ്രഷൻ ഉണ്ടോ, റൈറ്റ് ഐയിലാണോ ലെഫ്റ്റ് ഐയിലാണോ സപ്രഷൻ എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതേപോലെ തന്നെ നാലാമത് പേഷ്യൻറ്റിൻ്റെ അബ്നോർമൽ റെറ്റിനൽ കറസ്പോണ്ടൻസ് ഉണ്ടോ, എ ആർ സി. ഈ നാല് കണ്ടീഷൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേർത്ത് ഫോർ ഡോട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. വേർത്ത് ഫോർ ഡോട്ട് ടെസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ പേഷ്യൻ്റ് റെസ്പോൺസിൽ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പേഷ്യൻ്റ് പറയുന്ന നമ്പർ ഓഫ് ഡോട്ട്സ്, ഹൗ മെനി നമ്പേഴ്സ്, ഹൗ മെനി ഡോട്ട്സ് കെൻ ഹി സീ, നമ്പർ ഓഫ് ഡോട്ട്സ്, ഡോട്ട്സിൻ്റെ കളർ, ഡോട്ട്സിൻ്റെ പൊസിഷൻ. അപ്പോൾ നമ്പർ ഓഫ് ഡോട്ട്സ്, പൊസിഷൻ ആൻഡ് കളർ ആണ് റെസ്പോൺസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. റെഡ് ഗ്രീൻ ഗോഗിൾസ് വെച്ചിട്ട് ഒരുപാട് ഓപ്റ്റോമെട്രി ടെസ്റ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അതിൽ ഒരു ടെസ്റ്റ് മാത്രമാണ് വേർത്ത് ഫോർ ഡോട്ട് ടെസ്റ്റ്. അപ്പം നമ്മൾ തന്നെ സ്വയം റെഡ് ഗ്രീൻ ഗോഗിൾസ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വേർത്ത് ഫോർ ഡോട്ട്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ യൂഷ്വലി റെഡ് ഓൺ ദ റൈറ്റ് ഐ, ഗ്രീൻ ഓൺ ദ ലെഫ്റ്റ് ഐ ആണ് നമ്മൾ വെക്കുക. അങ്ങനെ റെഡ് ഓൺ ദ റൈറ്റ് ഐ വെച്ചിട്ട് നമ്മൾ റൈറ്റ് ഐ ക്ലോസ് ചെയ്യുമ്പോൾ ഗ്രീൻ ലെൻസിലൂടെയാണ് നമ്മൾ കാണുന്നത്, ഗ്രീൻ ഗോഗിൾസിലൂടെയാണ് കാണുന്നത്. അങ്ങനെ ഒരു വേർത്ത് ഫോർ ഡോട്ട് ഡോട്ട്സിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് ഐയിലൂടെ മൂന്ന് ഗ്രീൻ ലൈറ്റ് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ലെഫ്റ്റ് ഐ ക്ലോസ് ചെയ്യുമ്പോൾ റെഡ് ലെൻസിലൂടെയാണ് നമ്മൾ കാണുന്നത്, രണ്ട് റെഡ് ലൈറ്റ്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് കണ്ണും തുറക്കുമ്പോൾ ആക്ച്വലി ഈ ബോട്ടം ലൈറ്റിൽ വെച്ചിട്ടാണ് ഫ്യൂഷൻ പോസിബിൾ ആവുന്നത്. നമ്മുടെ ലെഫ്റ്റ് ഐ കനോട്ട് സീ ദിസ് റെഡ് ആൻഡ് റൈറ്റ് ഐ കനോട്ട് സീ ദിസ് ഗ്രീൻ. റൈറ്റ് ഐയും ലെഫ്റ്റ് ഐയും കമ്പൈൻ ചെയ്ത് കാണുന്നത് ഈ വൈറ്റ് ലൈറ്റ് മാത്രമാണ്. അവിടെയാണ് റെഡ് ആൻഡ് ഗ്രീൻ കമ്പൈൻ ചെയ്തിട്ട് പേഷ്യൻ്റ് ഒരു വൈറ്റ് അഥവാ ഒരു യെല്ലോ ഓർ റെഡ് ഗ്രീൻ കോമ്പിനേഷൻ എന്ന് പറയുന്ന റെസ്പോൺസ് ചെയ്യുന്നത്. ഇനി ഹൗ ഡു യു ഡു ദിസ്? പേഷ്യൻറ്റിനോട് റെഡ് ഗ്രീൻ ഗോഗിൾസ് വെച്ചതിന് ശേഷം യു ജസ്റ്റ് ആസ്ക് ഹൗ മെനി ഡോട്ട്സ് ഡു യു സീ. നാല് ഡോട്ട്സ്, റെഡ് ഓൺ ദ ടോപ്പ്, ഗ്രീൻ ഓൺ ദ സൈഡ് ആൻഡ് വൈറ്റ് ഓൺ ദ ബോട്ടം. ഇങ്ങനെയാണ് പേഷ്യൻ്റ് റെസ്പോണ്ട് ചെയ്യുന്നതെങ്കിൽ പേഷ്യൻ്റ് ഇസ് അബ്സല്യൂട്ട്ലി നോർമൽ, ബൈനോക്കുലർ സിംഗിൾ വിഷൻ ഉണ്ട്. ഇനി പേഷ്യൻ്റ് അഞ്ച് ഡോട്ട്സ് ആണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു വൈറ്റ് ലൈറ്റിൽ വെച്ചിട്ടാണ് ഫ്യൂഷൻ നടക്കുന്നത്. അവിടെ പേഷ്യൻ്റ് സ്പ്ലിറ്റ് ചെയ്ത് കാണുന്ന റൈറ്റ് സെപ്പറേറ്റ്, ലെഫ്റ്റ് സെപ്പറേറ്റ്, ഫ്യൂഷൻ ഇല്ല. സെപ്പറേറ്റ് ചെയ്ത് കാണുകയാണെങ്കിൽ പേഷ്യൻ്റ് റെസ്പോൺസ് വിൽ ബി എ ഫൈവ് ഡോട്ട്, ദറ്റ് ഇസ് ഡിപ്ലോപ്പിയ. പേഷ്യൻ്റ് സപ്രഷൻ ആണെങ്കിൽ, പേഷ്യൻ്റ് സപ്രഷൻ ഉണ്ടെങ്കിൽ, ഇപ്പം റൈറ്റ് സപ്രഷൻ ആണെങ്കിൽ ലെഫ്റ്റിലൂടെ മാത്രമേ കാണുള്ളൂ. സോ ഹി വിൽ റെസ്പോണ്ട് ത്രീ ഗ്രീൻ ലൈറ്റ്. പേഷ്യൻറ്റിന് ലെഫ്റ്റ് സപ്രഷൻ ആണെങ്കിൽ റൈറ്റിലൂടെ മാത്രമേ കാണുന്നുള്ളൂ, ദെൻ ഹി വിൽ റെസ്പോണ്ട് ടു ഗ്രീൻ, ടു റെഡ്. അപ്പോൾ ടു റെഡ് ആണ് റെസ്പോൺസ് എങ്കിൽ ദാറ്റ് ഇസ് എ ലെഫ്റ്റ് സപ്രഷൻ. ത്രീ ഗ്രീൻ ആണെങ്കിൽ ദാറ്റ് ഇസ് എ റൈറ്റ് സപ്രഷൻ. ഇത് റൈറ്റിൽ റെഡ് ലെൻസ് വയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന കണ്ടീഷനാണ്. നൗ പേഷ്യൻറ്റിന് സ്ക്വിൻഡ്, നമുക്ക് മാനിഫെസ്റ്റ്ലി പേഷ്യൻറ്റ് ഹാസ് എ സ്ക്വിൻഡ് ആൻഡ് പേഷ്യൻ്റ് റെസ്പോൺസ് ഇസ് ഫോർ ഡോട്ട്സ്. നോർമൽ റെസ്പോൺസ് ആണ്, പക്ഷേ പേഷ്യൻ്റ് സ്ക്വിൻഡ് ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് എൻ എ ആർ സി, അബ്നോർമൽ, അനോമലസ് റെറ്റിനൽ കറസ്പോണ്ടൻസ്. സോ ദിസ് ഇസ് ഹൗ യു ഫൈൻഡ് ഔട്ട് വേർത്ത് ഫോർ ഡോട്ട് ടെസ്റ്റ് റെസ്പോൺസസ്. ഹോപ്പ് ദിസ് ഇസ് വെരി വെരി സിംപിൾ ആൻഡ് വെരി യൂസ്ഫുൾ ടു യു. അപ്പോൾ ഇന്ന് മുതൽ ഡിപ്ലോപ്പിയോ ബൈനോക്കുലർ സിംഗിൾ വിഷൻ അനോമലി ഇല്ല പേഷ്യൻസ് നമ്മളടുത്തേക്ക് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഡു വേർത്ത് ഫോർ ഡോട്ട് ടെസ്റ്റ്. താങ്ക് യു.